Hi everyone, Assalamu alaikum and welcome back to my channel. Spend with me. Appo ee oru varshathe adipoli plum cake inde recipe aayittana innu nammal vannittullathu. Appo Christmas okke varuna samayathe veettile plum cake undakkunnavarku try cheyan pattiya oru nalla easy method oru plum cake aanu innu nammal share cheynathu. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടൂട്ടി ഫ്രൂട്ടീൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണാം. ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് റീസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഇതിപ്പോൾ എത്ര എണ്ണ ഒരു 10-15 എണ്ണം ബ്ലാക്ക് റീസൻസ് ഉണ്ടാവും. പിന്നെ 2 ടീസ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതിന് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കുറച്ചെടുത്താൽ മതി. പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതിൽ കുറച്ചധികം ചേർക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്തായാലും ക്വാണ്ടിറ്റി ഇത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡേറ്റ്സ് 4 എണ്ണം എടുത്തത് അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക കേട്ടോ. കാരണം 2 എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി മെഷർമെൻറ്റ്സും ഒന്ന് ശ്രദ്ധിക്കാം. കറക്റ്റ് 1/2 കപ്പ് പഞ്ചസാര ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിലൊരു കയ്പ്പ് രുചി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഇട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ കംപ്ലീറ്റ് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ കുറച്ചൊന്ന് വിട്ട് നിൽക്കുക കേട്ടോ. കാരണം നല്ല ചൂടുള്ള പഞ്ചസാരയിലേക്കല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് പതിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ വെള്ളം കൂടി ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്നും ആകെ കട്ട കെട്ടി കിടക്കുകയായിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് സാവധാനം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. കംപ്ലീറ്റ് നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്ത ഷുഗർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചുള വെച്ചിട്ടെങ്ങാനും നല്ലപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒട്ടും തന്നെ കട്ടുകളൊന്നും ഇല്ലാതെ ആയിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റേസിൻസും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മറ്റേ സാധാ മുന്തിരിയില്ലേ, അതും നമുക്ക് എടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഈ കറുത്ത മുന്തിരി അല്ലാതെ മറ്റേതും നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ളതാണ് കേട്ടോ. കറക്റ്റ് ഒരു മെഷർമെൻറ്റിലുള്ളതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് സോക്കായിട്ട് വരുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാനിതാ 1/2 ടീസ്പൂണോളം നമ്മുടെ പട്ട പൊടിച്ചത് സിന്നമൻ പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട്. അപ്പോൾ അത് ഓൾറെഡി പൊടിച്ചത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ട എടുത്തിട്ട് നമ്മളുടെ കുത്തമ്മയിലൊക്കെ ഇട്ട് കുത്തിയിട്ട് എടുത്താലും മതി. വലിയ പീസ് ചേർത്ത് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിരിക്കുന്ന പീസ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അത് നല്ലപോലെ ഒന്ന് സോക്കായിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനത്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും ഒരു സിറപ്പിലായിട്ട് വേണം ഇതിങ്ങനെ കിടക്കാനായിട്ട്. കാരണം ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഇത്ര തന്നെ വെച്ചിട്ട് ഇതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നവരാണെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല. അത് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു തവണ അരിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. അതൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 6 ഇഞ്ചിൻ്റെ പാനിലേക്കല്ല കറക്റ്റ് ഈ ഒരു ബാറ്റർ ഉള്ളത്. ഒരു 7 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ടിൻ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാറ്റർ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി നമ്മളൊരു ബൗളിൽ 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെനില എസെൻസ് 2-3 ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ 3 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ഒരു കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ചൂടാറിയ സമയത്ത് ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് ഇതായി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്.
ഇനി ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഒരുപാടായിട്ട് നമ്മുടെ ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നട്ട്സൊക്കെ താഴെ വന്ന് ഇരിക്കും. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ മാത്രമേ നമുക്ക് ആ ഒരു കടിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളതിൽ വേണം നമ്മൾ ബാറ്റർ എടുക്കാനും അതുപോലെ ഇതിൽ ചേർക്കുന്ന നട്ട്സും കാര്യങ്ങളും ചേർക്കാനും. പിന്നെ നട്ട്സ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർക്കേണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി, അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ പോവും. നമ്മൾ ആ ഒരു കാരമലിൽ അത് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടാൽ കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റിലെ ബാച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സും കാഷ്യൂസും അതുപോലെ ഒന്ന് രണ്ട് പിസ്താഷ്യൂസും കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്ററിലിട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ താഴെ പോയിരിക്കാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ എല്ലായിടത്തും ഇവനായിട്ട് നമ്മളുടെ നട്ട്സും റേസിൻസും എല്ലാം എത്തണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്കിനി ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രത്തോളം ബാറ്റർ വേണ്ട. നമ്മളെടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഹൈറ്റുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റായി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചെമ്പട്ടിയിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ കാഷ്യൂസും അതുപോലെ റേസിൻസോ ഡേറ്റ്സോ വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ പൊങ്ങി വരുന്ന സമയത്ത് അത് നമ്മുടെ ബാറ്ററിൻ്റെ ഉള്ളിലായി പോകും, പുറത്ത് കാണാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് കുക്കായതിന് ശേഷം വെച്ച് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക, മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാനിത് ചൂടോടുകൂടി തന്നെ ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബട്ടർ പേപ്പർ മസ്റ്റാണ് കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത്, കാരണം നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. നല്ല ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, കറക്റ്റ് കളറൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുകളിൽ റേസിൻസ് അല്ല ഡേറ്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താണ് ഉള്ളിലെ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്, ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സിമ്പിളാണ്. ക്രിസ്മസിൻ്റെ മാത്രമല്ല, അല്ലാതെയും നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമൽ കേക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് നമ്മളെ അങ്ങൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്.